ആരാധനാലയങ്ങളിൽ അസമയത്ത് വെടിക്കെട്ട് പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. ക്ഷേത്രങ്ങളിൽ വെടിക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കുന്നത് വിഷമമാണെന്നും സർക്കാരും ദേവസ്വം ബോർഡുകളും അപ്പീൽ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കോടതിയുടെ വിധി അത് വിശദമായിട്ട് പരിശോധിച്ചിട്ടുണ്ട്. പരിശോധിച്ചതിന് ശേഷം എല്ലാ ദേവസ്വം ബോർഡുകളും അതിൻ്റെ അപ്പീൽ പോകാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ചർച്ച ചെയ്തിരിക്കുന്നത്. ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ട്രസ്റ്റികളൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങൾ അപ്പോൾ അവിടെ എല്ലാം തന്നെ വെടിക്കെട്ട് ഒഴിവാക്കണം എന്നുള്ള ഒരു അസമയത്ത് ഒഴിവാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ആ സമയക്രമം എന്താണ് മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. എന്തായാലും പൂർണ്ണമായിട്ടും വെടിക്കെട്ടില്ലാതെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ പിന്നെ ഉത്സവങ്ങൾ നടത്തുക എന്നുള്ളത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും അത് സംബന്ധിച്ച് അപ്പീൽ പോകേണ്ട കാര്യത്തെ സംബന്ധിച്ച് ഗവൺമെൻറ് തലത്തിൽ പരിശോധിക്കണം. ദേവസ്വം ബോർഡുകൾ പ്രത്യേകിച്ച് അവരെടുക്കുന്നുണ്ട്, വിവിധ ക്ഷേത്രങ്ങൾ എടുക്കുന്നുണ്ട്, ട്രസ്റ്റികൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഫലമായിട്ട് പിന്നെ സംസ്ഥാന ഗവൺമെൻറ്റും ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും. സി പി അജിത വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജിത, കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് പുറത്തു വന്നത്, ഈ അസമയത്ത് വെടിക്കെട്ട് പാടില്ലെന്ന്. അന്ന് തന്നെ ഈ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളൊക്കെ അതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താണ് സർക്കാരിന്റെ നീക്കമായി മനസ്സിലാക്കുന്നത്? രജനി, മരട് ക്ഷേത്രത്തിൽ വെടിക്കെട്ട് നിരോധിക്കണമെന്നൊരു ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി ആരാധനാലയങ്ങളിൽ അസമയത്ത് വെടിക്കെട്ട് പാടില്ല എന്നൊരു വിധി പ്രസ്താവം നടത്തിയത്. ശബ്ദ മലിനീകരണത്തിനും അതുപോലെ തന്നെ പരിസ്ഥിതി മലിനീകരണത്തിനും എല്ലാം കാരണമാകുന്നു എന്ന കാര്യം കൂടി സൂചിപ്പിച്ചാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ഇത് പൊതുവേ സ്വീകാര്യമാകുന്ന ഒരു നിർദ്ദേശമാണെങ്കിലും ഈ ആരാധനാലയങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിൽ വിശ്വാസവും അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളുമെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് അങ്ങനെ നിരോധിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് സർക്കാർ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കൂടിയാലോചനകൾ നടത്തി അപ്പീൽ സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രിയുടെ ദേവസ്വം മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അസമയം എന്നേ പറഞ്ഞിട്ടുള്ളൂ, ആ സമയം എന്താണെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. ഇത്തരത്തിൽ ഒട്ടേറെ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇത് പരിഹരിക്കണം എന്നൊരു നിലപാടാണ് സർക്കാരിനുള്ളത്. ക്ഷേത്രങ്ങളിൽ വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കുക എന്നത് അത് വിഷമമുള്ള കാര്യമാണെന്നും മന്ത്രി പറയുന്നുണ്ട്. ഏതായാലും ഈ ഹൈക്കോടതി വിധിക്കെതിരെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഇതിൻ്റെ കൂടിയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാലോചനകൾക്കും വിവിധ ക്ഷേത്രം ട്രസ്റ്റുകളുമായി എല്ലാം ബന്ധപ്പെട്ടും എല്ലാമുള്ള നിയമപരമായ തുടർ നടപടികളാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാണ് മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. രജനി.